കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവവചനം തുറന്ന് അപ്പോസ്തല പ്രവൃത്തികളെ 7-ാമത്തെ അധ്യായം 54-ും 55-ും 56-ും വാക്യം വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന് വലത്ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾക്കും സ്വർഗം തുറക്കാൻ കഴിയും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്കും സ്വർഗം തുറക്കാൻ കഴിയും. പിതാക്കന്മാരെ, നിങ്ങൾക്കും കഴിയും. അമ്മച്ചിമാരെ, നിങ്ങൾക്കും കഴിയും. കുട്ടികളെ, യുവാക്കളെ, നിങ്ങൾക്കും കഴിയും. സ്വർഗം തുറക്കാവുന്ന ഒരു സ്ഥാപനമാണ്. സ്വർഗരാജ്യം എന്ന ഒരു പ്രയോഗവും ഒരു ഉപദേശവും ബൈബിളിലുണ്ടെങ്കിലും സ്വർഗം ഒരു ഭവനം എന്ന ചിന്ത അതിശക്തവും വ്യക്തവുമാണ്. വെളിപ്പാട് പുസ്തകം 4:1 ഇങ്ങനെ വായിക്കുന്നു: അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. രാജ്യമാണെങ്കിൽ ഇന്ത്യയുടെ വാതിൽ എവിടെയാണ് തുറക്കുക? അപ്പം അതൊരു അപ്രായോഗികമായ പ്രയോഗമാണ്. എന്നാലൊരു വലിയ കൊട്ടാരമാണ് യോഹന്നാൻ കാണുന്നത്. സ്തേഫാനോസും കാണുന്നത് ഒരു വലിയ കൊട്ടാരമാണ്. അതിൻ്റെ വാതിൽ വലുതാണ്, അത് തുറന്നിരിക്കുന്നു. വീണ്ടും സ്തേഫാനോസ് കാണുകയാണ്, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. സ്വർഗം തുറക്കാൻ നമുക്ക് കഴിയുമെന്ന ചിന്തയാണ് ഈ സഭായോഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം. രണ്ടാമത്തെ സന്ദേശം: സ്വർഗം തുറന്നാൽ നിങ്ങൾ കാണുന്നത് സ്വർണത്തെരുവുകളും സ്വർണരഥങ്ങളും പളുങ്ക് നദിയും ജീവവൃക്ഷവും പിന്നെ പല മതങ്ങളും പറയുന്നത് പോലെയുള്ള ജഡീക സുഖ ഉല്ലാസ കേന്ദ്രങ്ങളും അല്ല കാണുന്നത്. പിന്നെയോ, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രൻ തമ്പുരാൻ. പരിശുദ്ധാത്മാവ് ആ സമയത്ത് ഭൂമിയിലാണ്. പുത്രൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്റ്റീഫൻ്റെ അടുത്തുണ്ട്. 55-ാം വാക്യത്തിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ബൈബിളിൽ തെറ്റുവരാൻ സാധ്യതയില്ലല്ലോ. മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ട്, കൺഫ്യൂഷൻ, പക്ഷെ തെറ്റുകയല്ല. പരിശുദ്ധാത്മാവ് സ്റ്റീഫൻ്റെ അടുത്ത് നിൽക്കുന്നു. ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പിതാവായ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും
മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണും. വചനധ്യാനമാണ്. 15 മിനിറ്റ് ആണ് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. മറ്റു യോഗം പോലെ 45 മിനിറ്റ് ഒരു മണിക്കൂറൊന്നുമില്ല. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ മാറി മാറി വചനം പറയുക. ഇതുപോലൊരു സദ്യ എവിടെ കിട്ടും? ഏതൊരു സഭയിലും ഒരു പാസ്റ്ററല്ലേ പ്രസംഗിക്കുന്നത്? ഇവിടെ ഇതാ വിവിധ വിഭവങ്ങളടങ്ങിയ വിരുന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വം. ഞായറാഴ്ച നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരത്തോ പിറ്റേ ദിവസമോ യൂട്യൂബിൽ നിന്ന് കാണണം. കടഞ്ഞെടുത്ത സന്ദേശവും തിരഞ്ഞെടുത്ത സംഗീതങ്ങളും ഇവിടെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരിക. യേശുക്രിസ്തു എവിടെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ലോകത്തിലെ പുരോഹിതന്മാർ നിൽക്കുന്നതായി പറയുന്നു. എന്നാൽ 12-ാമത്തെ വാക്യത്തിലെ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ പാദപീഠമാവുവോളം കാത്തിരിക്കുന്നു. കാൽവറിയിലെ പരമയാഗത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ മശിഹ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്നത് ശത്രു പാദപീഠമാകാനാണ്. അതിനെക്കുറിച്ച് മറ്റൊരവസരത്തിൽ ധ്യാനിക്കാം. അപ്പോൾ ഇരിക്കുന്ന യേശുവിനെയാണ് തിരുവചനം നമ്മെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെയോ നിൽക്കുന്ന യേശുവിനെ. ഇപ്പോൾ എൻ്റെ കൂടെയാണോ? നന്നായി ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ സമയം വേസ്റ്റാ. ഹല്ലേലൂയ. നിങ്ങളുടെ ശ്രദ്ധ കിട്ടാനാണ് ഞങ്ങൾ ഈ ഹല്ലേലൂയ പറയാനൊക്കെ പറയുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സ്തേഫാനോസ് കാണുന്നത് നിൽക്കുന്ന യേശുവിനെയാണ്. പൗലോസ് കാണുന്നത് ഇരിക്കുന്ന യേശുവിനെയാണ്. വേറെയും വചനങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തത തരുന്നുണ്ട്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. റോമർ 8:34 ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ഇരിക്കുന്ന യേശു എന്നത് വളരെ ശക്തമായ ഉപദേശത്തിൻ്റെ സാധ്യതയാണ്. അവനിരിക്കുന്നത് ദൗത്യം പൂർത്തീകരിച്ചതിൻ്റെ സൂചനയാണ്. എബ്രായലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം അവൻ ദൈവത്തിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം
ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ആ ഇരിപ്പ് ഒഫീഷ്യലായ ഇരിപ്പാണ്. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ജയാളിയായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ശത്രുവിനെ നമ്മുടെ കാൽക്കീഴാക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. കുടിയമ്പുത്രനെ പോലെ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുന്ന അനേകായിരങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ സ്റ്റീഫനെ, നീ എന്താ കണ്ടത്? നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞ ആട്ടി വാചനത്തിനായിട്ട്. ഹല്ലേലൂയ. സ്റ്റീഫനെ, നീ എന്താ കാണുന്നേ? ഞാൻ കാണുന്നത് പുത്രൻ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ കാര്യമെന്ന്? അവൻ തൻ്റെ ദാസൻ്റെ രക്തസാക്ഷി മരണം കണ്ടിട്ടാണ് എഴുന്നേറ്റത്. ഹല്ലേലൂയ. പട്ടാളത്തിൽ യുദ്ധത്തിൽ മുറിവേറ്റ ഭടന്മാരെയോ അവരുടെ കുടുംബങ്ങളെയോ ആദരിച്ച് വീരചക്രം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? റിപ്പബ്ലിക് ദിനത്തിൽ, സ്വാതന്ത്ര്യദിനത്തിൽ ഒക്കെ. നല്ല യൗവനത്തിലെ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞ് പബ്ലിക് പ്ലേസിൽ വെച്ച് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കല്ലേറുകൊണ്ട് തലപൊട്ടി മരിക്കുമ്പോൾ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവപുത്രൻ അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. നിങ്ങൾ സ്റ്റീഫന്റെ ഡെഡ് ബോഡി കാണുമ്പോൾ യേശു സ്റ്റീഫന്റെ ആത്മാവിനെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. മണിപ്പൂരിലെ ദൈവമക്കൾ, ഭക്തന്മാർ, അവരുടെ പള്ളികൾ തകർക്കപ്പെട്ടതിനാൽ രണ്ട് വിഭാഗം മനുഷ്യരെ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറയുന്നു. പള്ളികൾ, വലിയ പള്ളികൾ തകർക്കപ്പെട്ടതിനാൽ നൂറുകണക്കിന് മനുഷ്യർ നാഷണൽ ഹൈവേയിൽ മുട്ടുകുത്തി നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഹല്ലേലൂയ എന്ന വാക്ക് എല്ലാ ഭാഷയിലും ഒന്നാണ്. മണിപ്പൂരി ഭാഷയിലും, മലയാളത്തിലും, ഇംഗ്ലീഷിലും, ഹിന്ദിയിലും, കന്നഡയിലും, തെലുങ്കിലും, ഉറുദുവിലും ഹല്ലേലൂയ ഒന്ന് തന്നെയാണ്. നാഷണൽ ഹൈവേയിൽ മഴ പെയ്യുന്നു, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഒരു സൈഡ് ചേർന്ന് സ്ത്രീകളും പുരുഷന്മാരും മുട്ടയിൽ നിന്നിട്ട് ഹല്ലേലൂയ എന്ന് പറയുക. ഞാൻ വിശ്വസിക്കുന്നു സ്വർഗം തുറന്നിരിക്കുകയാണ്. എത്ര പേരുടെ കണ്ണ് നിറയുന്നു, എത്ര പേരുടെ ഹൃദയം നിറയുന്നു. കേരളത്തിലെ ക്രിസ്തീയ സഭയെ, അമേരിക്കയിലെ ക്രിസ്തീയ സഭയെ, ലോകമെമ്മുള്ള മലയാളി ദൈവമക്കളെ, നിങ്ങൾ സുരക്ഷിതമായ എയർ കണ്ടീഷൻ ഹാളുകളിൽ 50 ലക്ഷത്തിൻ്റെ ക്യാമറയും 2 കോടിയുടെ ഹാളും വളരെ ശമ്പളം വാങ്ങുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സും ഉപകരണ സംഗീത വിദഗ്ധരും ഉൾപ്പെടുന്ന ആർഭാട ആഘോഷ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നടുറോഡിൽ മഴയത്ത് മുട്ടുകുത്തി ആരാധിക്കുന്ന കാഴ്ച കണ്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. സ്റ്റെഫാനോസ് മുട്ടുകുത്തിയത് കാർപ്പറ്റിലല്ല. ഇന്നലെ രാത്രിയിൽ ഒരു പബ്ലിക് മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് ഈ കാര്യം ഓർത്തു. ഞാൻ ദൈവമക്കളോട് പറഞ്ഞു, പ്രസംഗം നിർത്തിയിട്ട് മുട്ടുകുത്താം. ഞങ്ങൾ മുട്ടുകുത്തി കഷ്ടപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി 1 മിനിറ്റ് 5 മിനിറ്റ് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അത്രയും മതിയെന്നേ, കൈ ഉയർത്തിയാൽ മതിയെന്നേ. ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുമോ ഒന്ന് കൈ ഉയർത്താവോ? സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, സ്വർഗം നിങ്ങൾക്ക് തുറക്കാം. ആർക്ക്? മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗം തുറക്കാം. ഹല്ലേലൂയ.
യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. ഇതുവരെ സ്നാനമേൽക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനമെടുത്ത് വിശ്വാസ സ്നാനം സ്വീകരിക്കൂ. സ്വർഗം തുറക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. പുറമേയുള്ള കണ്ടുകൊണ്ട് കണ്ടില്ലെങ്കിലും ഓരോ വ്യക്തിയും സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശതയിലായി നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ സ്വർഗം തുറക്കുന്നു. നിങ്ങൾ പീഡനം അനുഭവിക്കുമ്പോൾ, മുട്ടിമേൽ നിന്ന് കരയുമ്പോൾ, താങ്ങാനാവാത്ത മനോവേദനയുടെ പ്രളയത്തിൽ തളർന്ന് കുഴഞ്ഞ് കരയുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. കർത്താവിന്റെ തിരുവചനത്തിലെ കൽപ്പനകൾ ഓരോന്ന് ഓരോന്ന് പൂർണ്ണ മനസ്സോടെ അനുസരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഹയർ ലെവൽ അനോയിന്റിംഗിലേക്ക് കടക്കുമ്പോൾ, ഹയർ ലെവൽ അനോയിന്റിംഗിലേക്ക് കടക്കുമ്പോൾ വെറുതെ കൈകൊട്ടുന്ന കാര്യമല്ല, അന്യഭാഷ കൊണ്ട് തീരുന്ന കാര്യവുമല്ല. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വകയാത്ത ആത്മപ്രവാഹം അന്യഭാഷ കൊണ്ട് തീരുന്നതാണോ? അതൊരു ഹയർ ലെവൽ അനോയിന്റിംഗ് ആണെന്നാണ് എളിയവന്റെ ഇതുവരെയുള്ള ആത്മീയ പരിചയത്തിൽ മനസ്സിലായത്. അതിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ സ്വർഗം തുറക്കുകയല്ല, സ്വർഗം ഇറങ്ങി വരിക. പ്രൈസ് ലോർഡ്. നിങ്ങൾ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കും. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആത്മനിറവിൻ്റെ ഉന്നത അനുഭവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരും. ഇന്ത്യക്ക് വേണ്ടി സ്വർഗം തുറക്കും. 2023 സ്വർഗം സ്റ്റീഫന് വേണ്ടി തുറന്നപ്പോൾ സ്റ്റീഫനെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല, സ്റ്റീഫനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ശൗലിനെ നോട്ട് ചെയ്തു. കേരള പോലീസ് ഒരുത്തിനെ നോട്ട് ചെയ്താൽ പിടിച്ചിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു ടീമിനെ നോട്ട് ചെയ്താൽ പിടിച്ചിരിക്കും. രാത്രി 12 കേരളത്തിൽ വന്ന് 10-40 പേരെ വെളുപ്പിന് 2 പൊക്കി റെഡിയായി നിർത്തിയിരുന്ന വാഹനത്തെ കയറ്റി എയർപോർട്ടിലേക്ക് പോയി. അവരെവിടെ പോയത് ഒരു പിടിയില്ല. സർവശക്തൻ ഒരാളെ നോട്ട് ചെയ്താൽ പൊക്കും. സ്റ്റീഫനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ഷൗലിനെ നോട്ട് ചെയ്തു. മാസങ്ങൾക്കുള്ളിൽ ഷൗലായി അടുത്ത പ്രഭാഷകൻ. സ്റ്റീഫൻ ഇട്ടിട്ടു പോയ ബൈബിൾ ഷൗൽ എടുത്തു എന്നാണ് എൻ്റെ വ്യാഖ്യാനം. എൻ്റെ വ്യാഖ്യാനമല്ല, ഭക്തന്മാർ പറഞ്ഞതാണ്. കണ്ണുകൾ അടയ്ക്കാം. ഈ പ്രസംഗം തീരുന്നതിന് ഇനിയുണ്ട് 1 കൂടെ. കണ്ണുകളൊന്ന് അടയ്ക്കാം. വീട്ടിലിരിക്കുന്നവർക്ക് മുട്ടുകുത്താൻ പറ്റുകയില്ലായിരിക്കും, കാരണം പ്രായമുള്ളവരാ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നത്. ആരോഗ്യക്കുറവുള്ളവരാ. സാരമില്ല, എഴുന്നേറ്റ് നിൽക്കാവോ? കൈ ഉയർത്താമോ? മുട്ടുകുത്താവോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഭാരതത്തിലും ലോകമെമ്പാടും കർത്താവിൻ്റെ നാമനിമിത്തം കഷ്ടമനുഭവിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. സ്തെഫാനോസിനു വേണ്ടി തുറന്ന സ്വർഗം ഇന്ത്യക്ക് വേണ്ടി തുറക്കണമേ. ഇതിനെല്ലാം കൊട്ടേഷൻ കൊടുക്കുന്ന പ്രധാനികളെ കർത്താവ് അങ്ങയുടെ നാമത്തിന് വേണ്ടി വേർതിരിക്കണമേ. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവർ രോഗം, ദുഃഖം, സങ്കടം ഇവയാൽ ഭാരപ്പെട്ട് കരയുന്നുവെങ്കിൽ സ്വർഗം തുറന്ന് അവരെ സഹായിക്കണമേ. യാക്കോബ് ഡിപ്രഷന്റെ നടുവിൽ അപ്പനെയും അമ്മയും വിട്ട് വീട് വിട്ടുകൂടുന്ന യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്നതുപോലെ ഇപ്പോൾ ഏകാന്തത അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗം തുറന്ന് ദിവ്യദർശനം നൽകി ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. അമേൻ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ. ഗോഡ് ബ്ലെസ് യു.